ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് എജു സ്കിൽസ് OET ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനായ കോച്ചിംഗ് ട്രെയിനെ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായുള്ള ലിങ്ക് ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നും അല്ലെങ്കിൽ iOS ഡിവൈസിൽ നിന്നും എൻറ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതും അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നായാലും നമുക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് തുടങ്ങാം. എജു സ്കിൽസ് ഇന്റർനാഷണൽ OET പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് OET വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനെയും തികച്ചും സൗജന്യമായി ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം നിലനിർത്തിക്കൊണ്ടുപോകുന്നതും എല്ലാവിധ സപ്പോർട്ട് തരുന്നതും എല്ലാം നമുക്കറിയുന്ന നമ്മുടെ മെന്റർ ഫാദർ സലീൻ ജോസഫാണ്. ഫാദറിനോട് കൂടെ ചേർന്ന് അഡ്മിൻ സൗമ്യ ശ്യാം ഫാദറിനോടും അഡ്മിൻ സൗമ്യ ശ്യാമിനോടും ചേർന്ന് കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരു അഡ്മിൻ പാനലും പല എംപവറിംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നെക്സ്റ്റ് എജു സ്കിൽസ് OET ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനായ കോച്ചിംഗ് ട്രെയിനെ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായുള്ള ലിങ്ക് ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നും അല്ലെങ്കിൽ iOS ഡിവൈസിൽ നിന്നും എൻറ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതും അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നായാലും നമുക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ കോച്ചിംഗ് ട്രെയിനെ സെർച്ച് ചെയ്യുക. അതിൽ എജു സ്കിൽസ് ഇൻ്റർനാഷണലിൻ്റെ ലോഗോ ഉള്ള 4th സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. എജു സ്കിൽസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് വഴി നിങ്ങളെ എങ്ങനെ OET പ്രിപ്പറേഷന് സെൽഫ് പ്രിപ്പറേഷന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന എക്സ്പീരിയൻസ് ഇവിടെ താഴെ നിങ്ങളുടെ കമൻ്റായി ഷെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ റിവ്യൂ ചെയ്ത് 5-star ചെയ്യാനും മറക്കരുത്. ഡൗൺലോഡ് ആയതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏത് മൊബൈൽ നമ്പർ വഴിയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ആ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്യുക. ദെൻ നിങ്ങളുടെ ഫുൾ നെയിം, ഫുൾ നെയിം എൻ്റർ ചെയ്യുക. ഇതിന് താഴെ ഒരു ഓപ്ഷൻ അവർ ചോദിക്കുന്നുണ്ട്, വാണ്ട് ടു സൈൻ ഇൻ ആസ് എ പാരൻറ്റ്. എല്ലാവരും സ്റ്റുഡൻ്റ് ആയിട്ട് സ്വയം ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നത് കൊണ്ട് ആ ഓപ്ഷൻ നിങ്ങളൊന്നും ചെയ്യേണ്ട. ചിലരെങ്കിലും ആ ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതൊരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ എൻ്റർ ചെയ്യുക. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷനിലുള്ള പല റിസോഴ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആകണമെന്നില്ല. സോ അതൊരിക്കലും ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇങ്ങനെ ഒരു ഹോം പേജിലോട്ടാണ് എൻ്റർ ചെയ്യുക. ഇതിൽ ലെഫ്റ്റ് സൈഡ് കോർണറിലുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. അതിൽ നിന്നും പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യാനായി റൈറ്റ് സൈഡിലുള്ള എഡിറ്റ് സെലക്ട് ചെയ്യുക. ദെൻ എല്ലാ ആവശ്യമായുള്ള ബേസിക് എല്ലാ ഇൻഫർമേഷൻസും എൻ്റർ ചെയ്യുക. ബാച്ച് എടുക്കുക. നെക്സ്റ്റ് ബാച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളൊരു പുതിയ ബാച്ചിലോട്ട് ഇൻക്ലൂഡഡ് അല്ല, അതിനുവേണ്ടി നമുക്കിനൊരു പുതിയ ബാച്ചിലോട്ട് ഇൻക്ലൂഡഡ് ആവാൻ താഴെയുള്ള റിക്വസ്റ്റ് ടു ജോയിൻ പ്രസ് ചെയ്യുക. ഇവിടെയാണ് ബാച്ച് കോഡിൻ്റെ ആവശ്യമുള്ളത്. ഈ ബാച്ച് കോഡിനായി എജു സ്കിൽസ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. ഏതെങ്കിലും അഡ്മിൻ മെമ്പേഴ്സ് അഡ്മിൻ പാനൽ മെമ്പേഴ്സ് നിങ്ങൾക്ക് പേഴ്സണലി ആ നമ്പർ സെൻഡ് ചെയ്തു തരും.
ആ ബാച്ച് കോഡ് ഉപയോഗിച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഇതിലെ ഫാക്കൽറ്റീസ് അതല്ലെങ്കിൽ അച്ഛൻ നിങ്ങളെ ദെൻ എജു സ്കിൽസ് കോച്ചിങ് ട്രെയിനിങ് ആപ്ലിക്കേഷനിലുള്ള മറ്റ് പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് കാണുന്ന ഹോം പേജ് ഇതാണ് എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ ബാച്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാച്ച് ഏതൊക്കെ ബാച്ചിൽ നമ്മളുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ദെൻ ചാറ്റ്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വെൽക്കം മെസ്സേജും അതോടുകൂടെ ഓരോരുത്തരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാച്ചിലെ ചാറ്റും നമുക്ക് കാണാൻ പറ്റും. ചാറ്റ് ഓപ്പൺ ചെയ്താൽ മറ്റ് നമ്മുടെ കൂടെയുള്ള മറ്റ് മെമ്പേഴ്സിൻ്റെ ചാറ്റും നമുക്കുള്ള എന്തെങ്കിലും കൺസേൺസും ടെലഗ്രാം ഗ്രൂപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നു അങ്ങനെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് എജു സ്കിൽസ് കോച്ചിങ് ട്രെയിനിങ് ആപ്ലിക്കേഷനിലുള്ള നിങ്ങളറിയേണ്ട പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായി ആദ്യം ഹോം പേജ് എങ്ങനെയാണ് എന്ന് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. ദെൻ താഴോട്ട് പോകുമ്പോൾ യുവർ ഷെഡ്യൂൾസ് എന്ന് പറയുന്നതാണ് ഓരോ സ്റ്റുഡൻസിനും അസൈൻ ചെയ്ത് തന്നിട്ടുള്ള അസൈൻമെൻറ്റ്സ്. ഇതെല്ലാം വ്യൂ ചെയ്ത് നിങ്ങളത് ഓരോന്നും സെലക്ട് ചെയ്ത് ആൻസേഴ്സ് ചെയ്ത് വർക്കൗട്ട് ചെയ്തതിന് ശേഷം എയ്തർ നിങ്ങൾക്ക് ഇമേജായി ആൻസർ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ആൻസേഴ്സ് എടുക്കുക. എയ്തർ നിങ്ങൾക്ക് ഡോക്യുമെൻ്റായി PDF ഡോക്യുമെൻ്റായും വേർഡ് ഡോക്യുമെൻ്റായും സബ്മിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇമേജ് എടുത്ത് അപ്ലോഡ് ചെയ്തും അസൈൻമെൻ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള 3 ഓപ്ഷൻസാണ് ഇതിൽ ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിലും വോയിസായി റെക്കോർഡ് ചെയ്തും കൺസേൺസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടോക്ക് ടു യുവർ ട്യൂട്ടർ എന്ന ഓപ്ഷൻ ടാസ്കുമായി സംബന്ധിച്ചോ ആപ്ലിക്കേഷനുമായി സംബന്ധിച്ചോ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ട്യൂട്ടറുടെ ഇൻബോക്സിലോട്ട് ആ മെസ്സേജ് ചെല്ലുകയും നിങ്ങൾക്ക് വിതിൻ സം ഡേയ്സ് ആൻസർ ലഭിക്കുകയും ചെയ്യും. ദെൻ അനൗൺസ്മെൻറ്റ്. അസൈൻമെൻറ്റ്സിന് തൊട്ടടുത്തുള്ള ഓപ്ഷനാണ് അനൗൺസ്മെൻറ്റ്. അനൗൺസ്മെൻറ്റിൽ നോക്കിയാൽ നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യവും ഇതിൽ അനൗൺസ്മെൻറ്റ് രൂപത്തിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എടുക്കാവുന്നതാണ്. ദെൻ ടെസ്റ്റ്. നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനെയും ബാച്ചിലോട്ടാക്കിയതിന് ശേഷം റിപ്പീറ്റഡ്ലി വരുന്ന ടെസ്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഈ സെക്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ വീഡിയോസ്, ലൈവ് ക്ലാസ്സസ് അതിനെക്കുറിച്ചുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് ഓൾസോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഹോം പേജിൽ സ്റ്റുഡൻസ് ടെസ്റ്റിമോണിയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ ചെയ്ത പോലെ തന്നെ എങ്ങനെ എജു സ്കിൽസ് നിങ്ങളുടെ OET ക്രാക്ക് ചെയ്യാൻ OET പഠനത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന വിധത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഫ്രീ ആയും ക്വാളിറ്റിയിലും ലഭിക്കുന്ന ട്രെയിനിങ് മറ്റ് സ്റ്റുഡൻസിലേക്കും എത്തുകയുള്ളൂ. ദെൻ ഇനി എന്തെങ്കിലും കൺസേൺ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക.